നമസ്കാരം. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നു. 2018 മാർച്ച് മാസത്തിലാണ് പെൺകുട്ടിയെ കാണാതായത്. ഇപ്പം ഈ രണ്ട് വർഷം പിന്നിടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. മംഗലാപുരത്തെ ഒരു മതപഠന കേന്ദ്രത്തിൽ ഈ പെൺകുട്ടിയെ കണ്ടതായുള്ള റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. മാത്രമല്ല അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ കേസിൻ്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ദുരൂഹമായ പല കാര്യങ്ങളാണ്. അതായത് ജസ്നയെ ചിലയിടത്ത് വെച്ച് കണ്ടു എന്ന് ചിലർ പറയുന്നു, ചില ബന്ധുക്കൾ കണ്ടു എന്ന് പറഞ്ഞു, അയൽപക്കക്കാർ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥ വരെ എല്ലാം ദുരൂഹമായ കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ഈ കേസിൽ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു, ജസ്ന സഞ്ചരിച്ച വഴികൾ ഏതൊക്കെ എന്ന് പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല, അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പത്തനംതിട്ട എസ് പി ആയിരുന്ന കെ ജി സൈമൺ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതായത് ഈ ജസ്ന എവിടെയായിരുന്നു, ജസ്നയെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ, ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളും മറ്റ് കാര്യങ്ങളും കൂടുതൽ സുതാര്യമാവുകയല്ലേ ഉള്ളൂ. അതായത് ഈ ലവ് ജിഹാദിൽ വീണു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതോ ഒരു മുസ്ലിം പയ്യൻ ഈ പെൺകുട്ടിയെ, ജസ്ന എന്ന് പറയുന്ന മുക്കൂട്ടുതറ സ്വദേശിനിയായ ഈ പെൺകുട്ടിയെ, സെൻറ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളിയിൽ ബിരുദത്തിന് പഠിക്കുന്ന ഈ പെൺകുട്ടിയെ എന്തോ ഒരു മോഹന വാഗ്ദാനം നൽകി, അല്ലെങ്കിൽ മതപരമായ രീതിയിൽ എന്തോ പറഞ്ഞ് സ്വാധീനിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി കൂട്ടിക്കൊണ്ടുപോയി ഇതുപോലെ മംഗലാപുരത്ത് ഒരു മതപഠന കേന്ദ്രത്തിൽ വെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കൊണ്ട് താമസിപ്പിച്ച് അവളെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ISലേക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഘടനകളിലേക്ക് ഇവളെ റിക്രൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു എന്ന ഒരു സങ്കല്പം, എന്ന ഒരു ചിന്താഗതിയിൽ, ഇതൊരു കാൽപ്പനികതയാണ്, എന്നൊരു കാൽപ്പനികതയാണ് ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ മനസ്സിൽ തോന്നുന്നത്. അതങ്ങനെയാണോ? അത് വിശദീകരിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്, അല്ലെങ്കിൽ അത് കൃത്യമായി കോടതിയിൽ അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ നിങ്ങൾ കൊടുത്തുകൊള്ളൂ, കുഴപ്പമില്ല. പക്ഷേ കെ ജി സൈമൺ പറയുന്നതനുസരിച്ച് സർക്കാർ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണത്തിൽ വലിയൊരു പുരോഗതിയൊന്നും പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നില്ല, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അനുസരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് എന്നാണ് കെ ജി സൈമൺ പറയുന്നത്. ഇത് ഇപ്പോൾ ഇലക്ഷനും മറ്റു കാര്യങ്ങളുമൊക്കെ അടുത്തു വരുന്ന സ്ഥിതിക്ക് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ചില പ്രീണന നയങ്ങളുണ്ടല്ലോ, അതായത് മുസ്ലിം സമുദായത്തിൻ്റേതായ ആ സമുദായത്തിലേക്ക് ഈ കുട്ടിയെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുകയോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മാധ്യമത്തിലൂടെ പുറത്തു വരികയോ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രതിച്ഛായെ, അല്ലെങ്കിൽ മതപ്രീണന നയത്തെ, അല്ലെങ്കിൽ മുസ്ലിം പ്രീണന നയത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണോ ഇതിങ്ങനെ മൂടി വയ്ക്കുന്നത് എന്ന ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളോ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ബന്ധുക്കളോ ഇത് വിശദമായി അന്വേഷിക്കണം. ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് ആ പെൺകുട്ടി ഇപ്പോൾ അവിടെയുണ്ടോ, എന്ത് ചെയ്യുകയാണ്, ആ പെൺകുട്ടി ഇസ്ലാം മതത്തിലേക്ക് മതമാറ്റം ചെയ്യപ്പെട്ടു, ആ പെൺകുട്ടി എന്തായിരുന്നു ഇത്രയും കാലം പഠിച്ചിരുന്നത്, ആ പെൺകുട്ടിയെ കൊണ്ടുപോയതാരാണ്, ആ പെൺകുട്ടി കൂടെ പോയ ആൾക്ക്, അയാൾ എവിടുത്തുകാരനാണ്, അയാൾക്ക് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായോ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മത തീവ്രവാദ ഗ്രൂപ്പുകളുമായോ ബന്ധമുണ്ടോ, അവരുടെയൊക്കെ ഫോൺ പരിശോധിക്കാമല്ലോ, വിശദമായ അന്വേഷണം നടത്താമല്ലോ. കേരള പോലീസിന് മംഗലാപുരം വരെ പോവുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ജലന്ധറിൽ പോയി ഫ്രാങ്കോ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് പോകുന്ന കാര്യമൊക്കെ നമുക്കറിയാം, പക്ഷേ അതവിടെ നിൽക്കട്ടെ, ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ദുരൂഹതകൾ മാറ്റണം എന്നാണ് ജസ്നയുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. കൃത്യമായി ഈ ഒരു വിഷയം ഫോളോ ചെയ്യണം. ഇതെന്ത് സംഭവിച്ചു, ജസ്നയെ ചോദ്യം ചെയ്യണം, ജസ്നയെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം, കാര്യങ്ങൾ ചോദിക്കണം, എന്താണ് എന്നറിയണം. ഈ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിയമപരമായി അറസ്റ്റ് ചെയ്യണം എന്നല്ല, ആ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കണം. അത് ആ രീതിയിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇത് പുറത്തു പറയാതിരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് പോലീസിന് പുറത്തു പറയാൻ സാധിക്കുന്നില്ല, ഇതിൻ്റെ അന്വേഷണ പുരോഗതി എന്തുകൊണ്ട് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് കൂടി ഒന്ന് ഉത്തരം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ദുരൂഹമായി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് ഒരു സാമൂഹ്യ അവസ്ഥയിൽ തന്നെ, നമ്മളും കുട്ടികളും കുടുംബവുമായി കഴിയുന്നവരൊക്കെയല്ലേ, അപ്പോൾ ഈ നാട്ടിൽ ആർക്കും എന്തും സംഭവിക്കാം, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് എന്തും സംഭവിക്കാം എന്ന ഒരു ഭീതി ഇവിടുത്തെ മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ തടയുകയും ഇത്തരം പ്രവണതകളും നടപടികളും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതിനകത്ത് പ്രീണനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കലർത്തി, അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നു, ഒരു വിഭാഗത്തിനെതിരെ ഒന്നും പറയില്ല, ഈ വിഭാഗത്തിനെതിരെ ഒന്നും പറയില്ല എന്നൊക്കെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. കാരണം അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇതൊക്കെ മനസ്സിലാവാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.